നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സെവൻത് ചാപ്റ്ററായ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 7.5 ആണ്. ഇതിൽ ആദ്യത്തെ 16 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ 17, 18 and 19 ഈ മൂന്ന് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 17th ക്വസ്റ്റ്യൻ എല്ലാം പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇൻ്റഗ്രൽ കോസ് എക്സ് ബൈ 1 - sin x (2 - sin x dx). അപ്പോൾ ഇതിന് നമുക്കൊരു എ ബൈ ആ ഒരു രീതിയിൽ എഴുതാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുട്ട് ടി ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, ഡി ടി ഇസ് ഈക്വൽ ടു സൈൻ എക്സിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ കണ്ടോ, ന്യൂമറേറ്ററിലെ ആ കോസ് എക്സ് ഡി എക്സിന് പകരം നമുക്ക് ഇനി എന്ത് കൊടുക്കാം, ഡി ടി എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സിൻ്റെ സാധനത്ത് ഡി ടി, 1 - sin x എന്ന് പറയുമ്പോൾ ടി അല്ലേ, അതുപോലെ 2 - t. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാറ്റി എഴുതി. ഇനി നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിലത്തെ ഈ 1 - 1 - t (2 - t)നെ നമ്മുടെ ഇൻ്റഗ്രാൻഡിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, എ ബൈ 1 - t പ്ലസ് ബി ബൈ 2 - t ഇങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ 1 = 2, ഇവിടെ നമ്മൾ എൽ സി എടുക്കുമ്പോൾ എന്ത് കിട്ടും, എയുടെ കൂടെ 2 - t അല്ലേ, പ്ലസ് ബി ഇൻറ്റു 1 - t വരും, ഡിവൈഡഡ് ബൈ 1 - t (2 - t) ഉണ്ട്. പക്ഷേ രണ്ട് സൈഡിൽ അത് കോമൺ ആയതുകൊണ്ട് രണ്ടിൻ്റെ ഡിനോമിനേറ്റർ ഒരേപോലെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കാണണം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ടിയുടെ കോയിഫിഷ്യൻ്റെ കോൺസ്റ്റൻ്റ് ടേം അങ്ങനെ ഇക്വേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് പുട്ട് ടി ഇസ് ഈക്വൽ ടു നമുക്ക് 1 കൊടുക്കാം. നോക്കിയേ, ടി ഇസ് ഈക്വൽ ടു 1 കൊടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കിയേ 1 - 1 = 0. അപ്പോൾ ബിയുടെ ടേം 0 ആയിട്ട് പോവും. അങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ ടിക്ക് വാല്യൂസ് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, 1 = ഇവിടെ വന്ന് കിട്ടും, ബിയുടെ ടേം ക്യാൻസലായി പോയിട്ടോ, 2 - 1 എത്ര, 1, അതായത് 1 × AA. കണ്ടോ എത്ര പെട്ടെന്ന് നമ്മുടെ എയുടെ വാല്യൂ കിട്ടിയത്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പുട്ട് ടി ഇസ് ഈക്വൾ ടു 2 കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ 2 - 2 = 0, 0 × A = 0. അപ്പോൾ എയുടെ ടേം ക്യാൻസലായി പോയി. അപ്പോൾ ബാക്കി ബിയുടെ ടേം എന്തുണ്ട്, എന്താ, 1 - 2, അതായത് -b = 1, അതായത് b = -1. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എന്ത് എഴുതാം, ഇൻ്റഗ്രൽ (dt/1 - t)(2 - t) = ഇതിനെയാണ് നമ്മൾ എങ്ങനെ എഴുതിയത്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ഇൻ്റഗ്രൽ കൊടുക്കാം. ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്തായിരുന്നു, 1 - 1 - t (dt) പ്ലസ് ഇൻ്റഗ്രൽ ബി എന്താണ്, -1 - 1 - 2 - t (dt). ഇനി നമുക്ക് നമ്മുടെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കൽ ഇനി ഈസി അല്ലേ നമുക്ക് ചെയ്യാനായിട്ട്, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 - 1 - t (dt) എന്ന് പറയുന്നത് എന്താണ്, ലോഗ് 1 - t, പിന്നെ എന്തുണ്ട്, -t ആണ്. അപ്പോൾ ഒരു -1 കൂടി വരും. അപ്പോൾ -1 നമ്മൾ ഡിവൈഡ് ചെയ്യാം, -1, പിന്നെ ഇവിടുത്തെ ഒരു മൈനസ് ഇടാം, മൈനസ് പുറത്തേക്ക് എടുത്തു. അതുപോലെ 1 - 2 - t എന്ന് പറയുമ്പോഴും ലോഗ് മോഡ് 2 - t ഡിവൈഡഡ് ബൈ -1 വരും, പ്ലസ് നമ്മുടെ ഒരു സി കോൺസ്റ്റൻ്റ് ടേം. ഇതപ്പോൾ അതെന്തായി, -log (1 - t) മൈനസും മൈനസും പ്ലസ് ആയി, പ്ലസ് ലോഗ് മോഡ് 2 - t പ്ലസ് സി. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ലോഗ് എ മൈനസ് ലോഗ് ബി അല്ലേ. അപ്പോൾ ലോഗ് എങ്ങനെ എഴുതാം, ലോഗ് എ ബൈ ബി എന്ന് എഴുതാം. എയുടെ സ്ഥാനത്ത് 2 - t പോസിറ്റീവ് ആയിട്ടുള്ളത്, പിന്നെ 1 - t മൈനസ് പ്ലസ് സി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഷോർട്ടാക്കി എഴുതാം, ലോഗ് എ മൈനസ് ലോഗ് ബി (log a/b) എന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയോ, ഇല്ല, നമ്മൾക്ക് ടിയിലല്ലായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ അതിനെ മാറ്റി എഴുതാം, ലോഗ് 2 - t നമ്മുടെ എന്തായിരുന്നു, സൈൻ എക്സ്. അപ്പോൾ 2 - sin x ഡിവൈഡഡ് ബൈ 1 - sin x പ്ലസ് സി. കണ്ടോ, അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് 18th ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 18th ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ (x²+1)(x²+2)/(x²+3)/(x²+4)(dx). ഇങ്ങനെ കാണുമ്പോഴും നമുക്കിതുപോലെ എ ബൈ ആ ഒരു രീതിയിൽ എഴുതാനായിട്ട് കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുട്ട് ടി ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, അങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റി എഴുതാം, ഇൻ്റ് അത് നമുക്ക് ഇത് മാത്രം എടുക്കാം. മറ്റേ പ്രോബ്ലത്തിലൊക്കെ നമ്മളവിടെ (dt = 2x dx) എന്ന് പറഞ്ഞിട്ട് അതും മാറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ അത് മാറ്റുന്നില്ല, ഇതിനുള്ളിലുള്ള സംഭവം മാത്രമേ നമ്മളിപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ.
അപ്പോൾ ഇൻ്റഗ്രൽ മൊത്തത്തിൽ നമ്മൾ മാറ്റുന്നില്ല, ഡി എക്സ് മാറ്റി ഡി ടി ആക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തിരിച്ച് വീണ്ടും എക്സ് സ്ക്വയറിലേക്ക് വന്നിട്ട് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. മറ്റേ നമ്മൾ ഫൈനൽ ആൻസറിലാണ് ടിയുടെ വാല്യൂ മാറ്റുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഈ ഇൻ്റഗ്രാൻഡ് മാത്രമാണ് മാറ്റുന്നുള്ളൂ. എക്സ് സ്ക്വയർ പ്ലസ് ടു ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഫോർ. ഇതിൽ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ടീനോ വൈനോ എന്ത് വേണേ വാല്യൂ കൊടുക്കാം. വൈ പ്ലസ് വൺ ഇൻറ്റു വൈ പ്ലസ് ടു ഡിവൈഡഡ് ബൈ വൈ പ്ലസ് ത്രീ ഇൻറ്റു വൈ പ്ലസ് ഫോർ. ഇനി നമ്മൾ വൈ അല്ല, നമ്മൾ ടി ആണല്ലോ കൊടുത്തത് അല്ലേ. ടി ഏത് വാല്യൂ നമുക്ക് കൊടുക്കാം കേട്ടോ, ടി ആണ്, ടി പ്ലസ് ഫോർ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാല്ലേ. ടി പ്ലസ് വൺ ഇൻറ്റു ടി പ്ലസ് ടു, ടി സ്ക്വയർ പ്ലസ് ടു ടി പ്ലസ് ടി പ്ലസ് ടു ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് കിട്ടും, ടി സ്ക്വയർ പ്ലസ് ഫോർ ടി പ്ലസ് ത്രീ ടി പ്ലസ് ട്വൽവ്. അപ്പോൾ എന്ത് കിട്ടി, ടി സ്ക്വയർ പ്ലസ് ത്രീ ടി പ്ലസ് ടു. അതുപോലെ തന്നെ ഇവിടെ താഴത്ത് എന്ത് കിട്ടി, ടി സ്ക്വയർ പ്ലസ് സെവൻ ടി പ്ലസ് ട്വൽവ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം, ടി സ്ക്വയർ പ്ലസ് നമ്മൾ സെവൻ ടി എഴുതാം, ഇതുപോലെ എഴുതാൻ പോവാണ് സെവൻ ടി പ്ലസ് ട്വൽവ്. പക്ഷേ ഇവിടെ ഓൾറെഡി എന്താണ് ത്രീ ടി ഉള്ളൂ, പക്ഷേ നമ്മൾ സെവൻ ടി കൊടുത്തു. അപ്പോൾ എക്സ്ട്രാ നമ്മൾ എത്ര എഴുതിയിട്ടുണ്ട്, ഒരു ഫോർ ടി എക്സ്ട്രാ എഴുതി. അത് നമ്മൾ മൈനസ് ഫോർ ടി ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, സെവൻ ടി മൈനസ് ഫോർ ടി നമ്മുടെ ത്രീ ടി ആയില്ലേ. അതുപോലെ ഇവിടെ നമുക്ക് ടു ഉള്ളു, പക്ഷേ നമ്മൾ ട്വൽവ് എഴുതി. അപ്പോൾ എക്സ്ട്രാ എത്ര എഴുതിയിട്ടുണ്ട്, ടെൻ എക്സ്ട്രാ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ മൈനസ് ടെൻ എന്ന് എഴുതുക. ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ പ്ലസ് സെവൻ ടി പ്ലസ് ട്വൽവ്. ഇനി എന്ത് ചെയ്യണോ, ഇത്രയും ടേം എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ഡിനോമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഡിവൈഡഡ് ബൈ ഇത്, അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി, വൺ മൈനസ്. ബാക്കി അവിടെ എന്ത്, മൈനസ് ഫോർ ടി മൈനസ് ടെൻ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ പ്ലസ് സെവൻ ടി പ്ലസ് ട്വൽവ്. അങ്ങനെ നമ്മൾ രണ്ടായിട്ട് അതിനെന്ത് ചെയ്തു, സെപ്പറേറ്റ് ഡിനോമിനേറ്റർ കൊടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു വൺ മൈനസ്. ഈ മൈനസ് രണ്ടിൽ നിന്ന് കോമൺ ആയിട്ട് എടുക്കാം, അതുപോലെ ഒരു ടൂവും കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് വന്നു, മൈനസ് പുറത്തേക്ക് എടുത്തു ടൂവ് എടുത്തു. അപ്പോൾ ബാക്കി ഒരു ടു ടി ഉണ്ട്, ഈ മൈനസ് എടുത്തു, അപ്പോൾ അത് പ്ലസ് ആയി. ടെനിൽ നിന്ന് ടു കോമൺ ആയിട്ട് എടുത്തു, അപ്പോൾ ഫൈവ് ഉണ്ട്. ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ പ്ലസ് സെവൻ ടി പ്ലസ് ട്വൽവ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഈ വണ്ണ് ഒറ്റയ്ക്കാണ്, അതിൻ്റെ താഴെ ഡിനോമിനേറ്റർ ഒന്നുമില്ല, നമ്മളത് ക്യാൻസൽ ചെയ്തിട്ട് എഴുതിയ വണ്ണാണ്. ഇനി നമുക്കിതിലെ ഇതിനെ, അപ്പോൾ നമുക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതിൽ വണ്ണ് നമുക്കറിയാം, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം. അപ്പോൾ ഇതിലത്തെ ഈ ഒരു ടേം നമുക്ക് നമ്മുടെ ഈ ഒരു പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ചെയ്യാം. ടു ടി പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ പ്ലസ് സെവൻ ടി പ്ലസ് ട്വൽവ്, വിച്ച് ഈസ് ഈക്വൽ ടു ടു ടി പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ പ്ലസ് സെവൻ ടി പ്ലസ് ട്വൽവ്. എന്തായിരുന്നു നോക്കിയേ, ടി പ്ലസ് ത്രീ ഇൻറ്റു ടി പ്ലസ് ഫോർ ആണല്ലേ. അത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇതിന് പകരം എന്ത് എഴുതാം, ടി പ്ലസ് ത്രീ ഇൻറ്റു ടി പ്ലസ് ഫോർ എന്ന് എഴുതാം. ഇനി നമുക്കത് എ ബൈ ബി എന്ന് പറയുന്ന എഴുതി കൂടെ, എ ബൈ ടി പ്ലസ് ത്രീ പ്ലസ് ബി ബൈ ടി പ്ലസ് ഫോർ. അപ്പോൾ ഈ ഒരു സംഭവത്തിനാണ് നമ്മളിത് അപ്ലൈ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് ഫുൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം കേട്ടോ, അതിൽ ഈ ഒരു സംഭവം മാത്രമല്ല സെപ്പറേറ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതിൽ ടു ടി പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ടി പ്ലസ് ഫോർ പ്ലസ് ബി ഇൻറ്റു ടി പ്ലസ് ത്രീ. ഇനി എന്താ ചെയ്യണം, നമുക്ക് പുട്ട് വാല്യൂസ് കൊടുക്കാം അല്ലേ. പുട്ട് ടി ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ കൊടുക്കുക. അപ്പോൾ ഇവിടെ മൈനസ് ത്രീ പ്ലസ് ത്രീ. അപ്പോൾ കണ്ടോ, അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ ടിയുടെ വാല്യൂ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് കിട്ടി, ടു ഇൻറ്റു മൈനസ് ത്രീ. അപ്പോൾ എത്രയാ, മൈനസ് സിക്സ്. മൈനസ് സിക്സ് പ്ലസ് ഫൈവ് ലെഫ്റ്റ് സൈഡ് വരും, ഈ ബിയുടെ ടേം ക്യാൻസലായി പോവും. മൈനസ് ത്രീ പ്ലസ് ഫോർ, അപ്പോൾ എത്ര, വൺ. അതായത് വൺ എ, അതായത് എയുടെ വാല്യൂ എത്ര കിട്ടി, മൈനസ് വൺ എന്ന് കിട്ടി. എയുടെ വാല്യൂ എന്ത് കിട്ടി, മൈനസ് വൺ. അടുത്തത് നമ്മൾ പുട്ട് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ കൊടുക്കുക. അപ്പോൾ ഈ എയുടെ ടേം ക്യാൻസലായി പോവും. അപ്പോൾ ഇവിടെ മൈനസ് എയ്റ്റ് പ്ലസ് ഫൈവ് ലെഫ്റ്റ് സൈഡ് വരും, ഇവിടെ മൈനസ് ഫോർ പ്ലസ് ത്രീ മൈനസ് ബി. അതായത് മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു മൈനസ് ബി, അതായത് ബി ഇസ് ഈക്വൽ ടു ത്രീ എന്ന് കിട്ടി. ബിയുടെ വാല്യൂ നമുക്ക് എവിടെ എന്ത് കിട്ടി, ത്രീ കിട്ടി. എയുടെ വാല്യൂ മൈനസ് വൺ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ശരിക്കും വേണ്ടിയിരുന്നത് ഇതാണല്ലേ, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ എന്തായി, അത് നമുക്ക് ഇത് എഴുതാം, ടു ടി പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ പ്ലസ് സെവൻ ടി പ്ലസ് ട്വൽവ് ഇസ് ഈക്വൽ ടു എ ബൈ, അല്ലേ, എയുടെ സ്ഥാനത്ത് മൈനസ് വൺ, മൈനസ് വൺ ബൈ ടി പ്ലസ് ത്രീ പ്ലസ് ബിയുടെ സ്ഥാനത്ത് ത്രീ, ത്രീ ബൈ ടി പ്ലസ് ഫോർ. ഇത്ര നമുക്ക് കിട്ടി. അപ്പോൾ ഇതെന്ന് പറയണത് എന്താണ്, ഇതാണെന്ന് കിട്ടി. നമുക്ക് വേണ്ടത് ഇത് മൊത്തത്തിലാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ, നമ്മുടെ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇതാണ് അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു വൺ.
ഇനി ഇത് ഓരോന്നിനെയും നമ്മൾ മൈനസ് ടു കോമൺ ആയിട്ടുണ്ട് അല്ലേ, മൈനസ് ടു ഇൻറ്റു ഇതാണ് സംഭവം അല്ലേ, ഇതിനാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. അപ്പോൾ അതിനെ മൈനസ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ പ്ലസ് ആയി 2 by t + 3, പിന്നെ എന്ത് കിട്ടി, ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് മൈനസ് ആയി, 3 എന്നുള്ളത് 6 ആയി, 6 ÷ t + 4. ഇനി ഇതിന് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളിവിടെ ഇത് മാറ്റിയിട്ടില്ല, അത് ഡി എക്സിലേക്ക് എടുക്കണത്. അപ്പോൾ ഇതിനെ തിരിച്ച് നമ്മളിനി വീണ്ടും ഇവിടെ വെച്ചിട്ട് നമ്മൾ ടി മാറ്റണം, അല്ലാതെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടല്ല മാറ്റേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. 1 + 2 / t എന്തായിരുന്നു നമ്മുടെ x² + 3 - 6 / x² + 4. അപ്പോൾ ഇതാണ് നമുക്ക് ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിലായല്ലോ ആ ഡിഫറൻസ്. അപ്പോൾ ഇൻറ്റഗ്രൽ x² + 1 × x² + 2 / x² + 3 × x² + 4 dx = ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇൻറ്റഗ്രൽ 1 dx + 2 × x² + 3 dx - 6 × x² + 4 dx. ഇനി നമുക്കിതിൻ്റെ വാല്യൂ എഴുതാം അല്ലേ, നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ 1 dx എന്ന് പറയുന്നത് എന്താണ്, x ആണ് അല്ലേ, x + 2 കോമൺ ആയിട്ട് എഴുതി. ഇവിടെ നോക്കിയാൽ ഇൻറ്റഗ്രൽ dx / x² + a² എയുടെ സ്ഥാനത്ത് √3, ഇത് അതേപോലെ തന്നെ 4 എന്ന് പറയുന്നത് 2² ആണ്, അപ്പോൾ എയുടെ സ്ഥാനത്ത് 2, അപ്പോൾ a = √3, a = 2. നമ്മുടെ ഫോർമുല എന്താണ്, 1 / a, എന്താ ഫോർമുല, 1 / a ടാൻ ഇൻവേഴ്സ് x / a അല്ലേ. ഇൻറ്റഗ്രൽ dx / x² + a² ആണ്, ഈ ഫോർമുല എന്താണ്, 1 / a ടാൻ ഇൻവേഴ്സ് x / a. അപ്പോൾ ഇവിടെ 2 × 1 / a സ്ഥാനത്ത് ആദ്യത്തിലേതാണ് √3, 1 √3 ടാൻ ഇൻവേഴ്സ് x / √3. -6 കോമൺ ആയിട്ട് എടുത്തു, വീണ്ടും 1 / a സ്ഥാനത്ത് 2 ടാൻ ഇൻവേഴ്സ് x / 2 പ്ലസ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം സി. നമുക്ക് ഇതിനെ ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. x + 2 / √3 ടാൻ ഇൻവേഴ്സ് x / √3 -6 / 2 എങ്ങനെയാ, 3 ആവൂലേ, 3 ടാൻ ഇൻവേഴ്സ് x / 2 പ്ലസ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം സി. ഇപ്പോൾ നമ്മുടെ ആൻസർ ശരിയായി. ഇനി നമുക്ക് ഇതിലത്തെ ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 19th ക്വസ്റ്റ്യൻ ഇൻറ്റഗ്രൽ 2x / x² + 1 × x² + 3 dx. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല, പുട്ട് t = x² എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് കിട്ടി, dt = 2x dx കണ്ടു. അപ്പോൾ 2x dx എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി dt കൊടുക്കാം. ഇവിടെ നമുക്ക് ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ടിയുടെ വാല്യൂ മാറ്റിയാൽ മതി, കാരണം നമ്മളിവിടെ dx ഒക്കെ ഓൾറെഡി ചേഞ്ച് ആക്കി കണ്ടോ, അപ്പോഴേ നമ്മളത് ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, 2x dx ന് പകരം dt, x² ന് പകരം t, അപ്പോൾ t + 1 × t + 3. ഇനി നമുക്ക് ഈസി അല്ലേ, ഇതിനെങ്ങനെ എഴുതാം, നമുക്കിതിനെ 1 / t + 1 × t + 3 = a / t + 1 + b / t + 3 കണ്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, 1 = a × t + 3 വരൂലേ, + b × t + 1. ഇത് നമ്മളിങ്ങനെ ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ആയി. നമ്മുടെ ഡിനോമിനേറ്റർ കോമൺ ആയ കാരണം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി ഏത് വാല്യൂ കൊടുക്കേണ്ടി വരും, -1 ആദ്യം കൊടുക്കുക അല്ലേ. പുട്ട് t = -1, -1 + 1 = 0, ബിയുടെ ടേം ക്യാൻസൽ ആയി പോവും. 1 = -1 + 3 എത്രയാണ്, 2. അപ്പോൾ 2a, അപ്പോൾ എയുടെ വാല്യൂ എന്ത് കിട്ടും, 1/2 എന്ന് വരും അല്ലേ. 2 ഇങ്ങോട്ട് വരുമ്പോൾ 1/2. അടുത്തത് പുട്ട് t = നോക്കി നോക്കിയേ, -3 കൊടുക്കുക അല്ലേ. അപ്പോൾ -3 + 3 = 0, അപ്പോൾ ഏഴ് ടേം ക്യാൻസൽ ആയി പോവും. അപ്പോൾ -3 + 1 - 2, അപ്പോൾ -2b, അപ്പോൾ ബിയുടെ വാല്യൂ എന്ത് കിട്ടി, -1/2 എന്ന് കിട്ടും. അപ്പോൾ a ½ ഉം b - ½ ഉം ആണ്. അപ്പോൾ നമ്മുടെ 1/t + 1 × t + 3 ഇൻറ്റഗ്രൽ dt = എന്താണ്, ഇൻറ്റഗ്രൽ a എത്രയാ, ½ × t + 1 dt മൈനസ് ഇൻറ്റഗ്രൽ, കാരണം -½ ആണ്, -½ × t + 3
ഡി ടി. അപ്പോൾ ഇതിന് പകരം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തത്, ഇത് നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ, കാരണം ഇത് വിത്ത് റെസ്പെക്ട് ടു ഡി ടി നമ്മളത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഡി എക്സ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ ആ ടിക്ക് വാല്യൂ തിരിച്ച് എക്സ് സ്ക്വയറിലേക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാഫ് ഇവിടെ കോമൺ ആയിരുന്ന പുറത്തേക്ക് എടുത്തു. ഇതെന്താണ് നമുക്കറിയാം, വൺ ബൈ ടി പ്ലസ് വൺ എന്ന് പറയുന്നത് ലോഗ് മോഡ് ടി പ്ലസ് വൺ ആണ്. ഇവിടെ മൈനസ് ഹാഫ് പുറത്തേക്ക് എടുത്തു, ഇതെന്ന് പറയുന്നത് ലോഗ് മോഡ് ടി പ്ലസ് ത്രീ ആണ് പ്ലസ് സി. ഹാഫ് രണ്ടിലും കോമൺ ആയിട്ടുണ്ട് അല്ലേ, അപ്പോൾ രണ്ടിലും ഹാഫ് കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ എന്താണ്, ലോഗ് എ മൈനസ് ലോഗ് ബി. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, ലോഗ് ടി പ്ലസ് വൺ ബൈ ടി പ്ലസ് ത്രീ പ്ലസ് സി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടിക്ക് തിരിച്ചു കൊടുക്കാം. ലോഗ് മോഡ് ടി എന്തായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ പ്ലസ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം സി. കണ്ടു, വളരെ ഈസി ആയിട്ട് നമ്മളത് കണ്ടുപിടിച്ചുല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഒരു ഫോർ ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.